പെട്ടികളല്ലേ എടുത്തോ? അയ്യോ എന്താടാ, പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു ഉറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എന്താ തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കും. കുഞ്ഞു നല്ല ഉള്ള ശീല. അമ്മ എന്തേ? മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു. എല്ലാരും എത്തിയല്ലോ, വരും വരും, അകത്തേക്ക് കയറിയിരിക്കാം. മായ തമ്പുരാട്ടി ഇപ്പൊ വരും. മായ എവിടെ പോയി? പത്മിനി തമ്പുരാട്ടിയുടെ കൂടെ പോയിരിക്കാ. നീ എന്തിനാ കുറ്റി അടിച്ചോലോ നിൽക്കണേ? എന്നെ കുറ്റി അടിച്ചോളം നിർത്തിയിരിക്കുക. വീരേന്ദ്രൻ തമ്പുരാൻ രാവും പകലും മായ തമ്പുരാട്ടിക്ക് കാവൽ നിന്നിലേ കൊന്നളയുന്ന വീരേന്ദ്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആരായത് ഈ വീരേന്ദ്രൻ തമ്പുരാൻ? പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. ആരായി പത്മിനി തമ്പുരാട്ടി? വീരേന്ദ്രൻ തമ്പുരാന്റെ അമ്മ. എടാ കഴുതേ, ഈ പത്മിനി തമ്പുരാട്ടിയും വീരേന്ദ്രനൊക്കെ ആരാന്നാ ചോദിച്ചേ? അയ്യോ അതറിയില്ലേ, അവരമ്മയും മകനുമാ. അതീ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ. നിന്നുണ്ടല്ലോ ഈ പടിയേറ്റൊന്നോട് കഴിഞ്ഞോട്ട്, എന്റെ ചവിട്ടേറ്റ് നീ ചാവും. അതിനു മുമ്പ് ഇടിവെട്ടേറ്റ് ചാവാതെ നോക്കിക്കോ, എന്റെ അത് കരുതാവാ. കരിദേഹം എന്ന് പറയുന്നാവും ശരി. അളി ഇങ്ങോട്ട് വരൂ, ഇവനോടൊക്കെ സംസാരിച്ച് നാവിന് വാദം പിടിപ്പിക്കുന്ന എന്തിനാ? അവള് വരട്ടെ, അവളോട് തന്നെ ചോദിക്കാം. നേരാ വാ. ദേവി ഒച്ച വെക്കണ്ട, അമ്മയും മായയും എങ്ങോട്ടാ പോയത്? വടക്കേ പുറത്തേക്ക്. സത്യത്തിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ മായയുടെ വീട്ടുകാരൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തല്ലേ ഇവിടെ നിന്നും കിട്ടുക? വലിയ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഇതുപോലൊരു മഹാഭാഗ്യം വന്നാൽ അത് കിട്ടാൻ വേണ്ടി ഇത്തിരി ക്രൂരതയൊക്കെ ആരും കാണിച്ചു പോവും. പക്ഷെ ഇത്രയും വലിയൊരു ചതിയിൽപ്പെടുത്തിട്ടും എത്രയൊക്കെ നീ അപമാനിച്ചിട്ടും ഒരല്പം പോലും നിന്നെ വെറുക്കാതെ സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അപ്പു? അവന് പകരം വെക്കാൻ ഈ സമ്പത്തൊന്നും തികയില്ല കുട്ടി. ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നും ഇത്രയേറെ സ്നേഹം ലഭിക്കുന്നത് മുജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്തവർക്ക്, അതനുഭവിക്കാൻ ഈ ജന്മത്തിൽ ഭാഗ്യമുള്ളവർക്ക്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ഈ ഒരു ചെറിയ ഉപകാരം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. പിന്നെ എനിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? ഇനി നിനക്ക് തീരുമാനിക്കാം. രാജകുമാരിയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആവാം, നിന്റെ ഒരു ആഗ്രഹത്തിനും അപ്പോട്ട് എതിരെ നിൽക്കില്ല. നിന്നെ ചതിച്ചാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നോ? പറയടി. എന്തായാലും പറ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഇതിലും ഭേദം എന്നെ കൂടെ കൊന്നൂടായിരുന്നു നിങ്ങക്ക്. അച്ഛനല്ല, ചതിയന നിങ്ങൾ. എന്തായി? എല്ലാം ശരിയായിടാ, ഞാൻ മായയെ കണ്ടു, അവള് വരും. പുറകു വശത്തെ ഗേറ്റിനടുത്ത് മായ വരും, നീ അവിടെ കാത്തു നിൽക്കണം, ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ നീ വേഗം പോയി വണ്ടി അറേഞ്ച്. പിന്നെ എന്റെ 2-3 ഓടി ഡ്രസ് ഉണ്ട്, പുതിയതാ, നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ ഒന്നും വേഗം പോടാ.
അല്ല രാജാവ് എന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര എന്നെ വിട്ടേക്ക് പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെയായിരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ. അല്ല വീരേന്ദ്രനല്ല ഞാൻ, ഞാൻ ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? എടാ എന്ത് ഉദ്ദേശം? ഒച്ച വെക്കരുത്, ഒന്ന് കളയും ഞാൻ. കേറിപ്പോ, കേറിപ്പോവാൻ. വീരേന്ദ്ര എത്ര നേരം കാവലിരുന്നാലും എങ്ങനെയൊക്കെ തടഞ്ഞാലും ശരി, ഞാൻ പോകും. നീ പോയിക്കോ, പോകുന്നതിന് മുമ്പ് ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് പോയിക്കോ. ഇത് കണ്ടോ, ഇത് വിഷ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ വിഷം. ഇതൊന്ന് നാവിൽ തൊടേ വേണ്ടു, ആ നിമിഷം അച്ഛനെ കൊണ്ട ശല്യം ഇല്ലാണ്ടാവും. ഒരു ശുഭകാര്യത്തിന് പോകുമ്പോ ശവം കണിയാവണത് നല്ലതെന്നാ പറയാ. എന്റെ മോൾക്ക് കണിയാവണത് അച്ഛന്റെ ശവം തന്നെ ആയിക്കോട്ടെ. മോള് പോയിക്കോ, ഞങ്ങൾ ഓർത്തൊന്നും വിഷമിക്കണ്ട, ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ ഞങ്ങളും വരില്ല. നിനക്കറിയല്ലോ മായേ, നാട് മുഴുവൻ കട ഇങ്ങനെയൊന്നുള്ളത് കൊണ്ടാണ് ആരും കഴുത്തിൽ പിടിക്കാത്തത്. ഇനി ഇത് നടക്കില്ലെന്നറിയുമ്പോ ഇപ്പൊ മാനം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൂടി വിറ്റിട്ട് ജീവിക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ല മോളെ. അതിലും ഭേദം അച്ഛനോടൊപ്പം ഞങ്ങളും. അമ്മേ നീ പോയിക്കോളൂ. ആ മക്കള് അമ്മേ എന്താ ഇനി ഞാൻ വിശ്വസിക്കേണ്ടത്? മകനാണെന്നും പറഞ്ഞ് ആദ്യം ഒരു കള്ളനെ കൊണ്ടുവരിക, പിന്നാലെ അമ്മ വരിക, പിന്നെ രഹസ്യമായി സ്വന്തം മകനെ വരുത്തുക, അമ്മയും മകനും തമ്മിൽ പിണക്കവും ഇണക്കവും. എന്തിനായിരുന്നു ഈ നാടകമെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ പത്മിനി? ഇക്കാലം അത്രയും നീ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചവനാ ഞാൻ. നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നത് നിന്നെയാണ്, നിന്നെ. ഇതോടെ എല്ലാം കഴിയുന്നതല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കൊട്ടാരത്തിനകത്ത് കയറി കഴിച്ചാല് എന്താ ഉണ്ടാവുകയെന്ന് നിന്റെ തന്ത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ. നീയും ഈ കള്ളനും ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. 19 ആളുകൂടി രണ്ടുപേരെ തല്ലിച്ചതിട്ട് വീമ്പ് വരെ നട നായെ, ഒറ്റയ്ക്ക് വന്ന് നോക്കണ, നീയൊക്കെ കുടിച്ച മുലപ്പാല് വരെ ഞാൻ ഛർദ്ദിപ്പിക്കും. യുവമാരെ ഇവിടെ അലങ്ങന പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, പിന്നെ 4-5 കൊല്ലത്തേക്ക് ശല്യം ഉണ്ടാവില്ല. ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോവല്ലേ, അതിനിടയിൽ പോലീസും കേസൊന്നും വേണ്ടെന്ന് തിരുമനസ് പറഞ്ഞിട്ടാ. പടിയേറ്റം കൂടെ കഴിഞ്ഞോട്ടെ, രണ്ടാളും ഭദ്രമായിട്ട് പോലീസിന്റെ കൈ പിടിച്ച് എപ്പിക്കാത്ത. അതുപോലെ പണ്ട് ഇതിനകത്ത് യുദ്ധത്തടവരായി കിടന്ന രാജാക്കന്മാരുടെയും പടത്തലവന്മാരുടെയും ആത്മാക്കൾ കൂട്ടനുണ്ടാവും. ഇതിനകത്ത് കിടന്ന് വെറുതെ ചിലക്കുന്ന എന്തിനാ, എല്ലാവരും നടന്നോളൂ.